പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് റൈം സ്കീം, അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സ് ഇവയെക്കുറിച്ചാണ്. ഒരു കവിത മനോഹരമാക്കുവാനും അതുപോലെ തന്നെ ആകർഷണീയമാക്കുവാനും വേണ്ടി കവികൾ ഉപയോഗിക്കുന്ന ഒരു പോയറ്റിക് ടൂളാണ് റൈമിംഗ് വേർഡ്സ്. ഈ ഒരു ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് ഒരു കവിത കാണുന്ന സമയത്ത് ആ ഒരു കവിതയിൽ റൈമിംഗ് വേർഡ്സ് ഉണ്ടോയെന്നും അതുപോലെ തന്നെ റൈം സ്കീം, അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സ് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത്. ഒരു കവിതയിലെ ലൈനുകൾ കാണുന്ന സമയത്ത് ആർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന പോയറ്റിക് ടൂളാണ് ആ ഒരു കവിതയിൽ റൈമിംഗ് വേർഡ്സ് ഉണ്ടോ എന്നുള്ളത്. ഇംഗ്ലീഷിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പോയറ്റിക് ടൂളാണ് റൈമിംഗ് വേർഡ്സ്. ആദ്യം തന്നെ ഒരു കവിത കാണുന്ന സമയത്ത് ആ ഒരു കവിതയിൽ റൈമിംഗ് വേർഡ്സ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നാം ഉദ്ദേശിക്കുന്ന കവിതയിൽ റൈമിംഗ് വേർഡ്സ് ഉണ്ടോ എന്നത് മനസ്സിലാക്കുവാൻ വേണ്ടി ആ ഒരു കവിതയിലെ ഓരോ ലൈനുകൾ, അതായത് ഓരോ വരികളുടെയും അവസാനത്തെ വേർഡ് വായിക്കുക. തന്നിരിക്കുന്ന ഈ ഒരു കവിതയിലെ ഓരോ ലൈനിലെയും അവസാനത്തെ വേർഡുകൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഡാഷ്, ഫ്ലാഷ്, ബീച്ച്, റീച്ച്, സ്വെൽ, ബെൽ, ഹിൽസ്, ഫിൽസ്, ഷൗട്ട്, ഔട്ട്, സ്മോക്ക്, ബ്രോക്ക്. ഓക്കെ, ഇവയാണ് തന്നിരിക്കുന്ന ഈ ഒരു കവിതയിലെ ഓരോ ലൈനുകളുടെയും അവസാനത്തെ വേർഡുകൾ. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ഈ ഓരോ വേർഡുകളുടെയും അവസാനത്തിലെ ശബ്ദം ഒരേ രൂപത്തിലുള്ളതാണ് എങ്കിൽ ആ വേർഡുകളെയാണ് നാം റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഡാഷ്, ഫ്ലാഷ്, ഈ രണ്ട് വേർഡുകളുടെയും അവസാനത്തിലെ പ്രൊണൗൺസിയേഷൻ, അതായത് ശബ്ദം ഒരേ രൂപത്തിലാണ്. ഷ് എന്ന ശബ്ദമാണ് രണ്ട് വേർഡുകളുടെയും അവസാനത്തിൽ വരുന്നത്. അപ്പോൾ ഇവയെ നമുക്ക് റൈമിംഗ് വേർഡ്സ് ആയിട്ട് പരിഗണിക്കാം. അടുത്തതായി ബീച്ച്, റീച്ച്. ഓക്കെ, ഈ രണ്ട് വേർഡുകളുടെയും അവസാനത്തിലെ ശബ്ദം ഷ് എന്ന ശബ്ദമാണ്. ഓക്കെ, രണ്ട് വേർഡുകളുടെയും അവസാനത്തിലെ ശബ്ദം ഒരേ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വേർഡുകളെയും നമുക്ക് റൈമിംഗ് വേർഡ്സ് ആയിട്ട് പരിഗണിക്കാം. അടുത്തതായി സ്വെൽ, ബെൽ. ഓക്കെ, ഈ രണ്ട് വേർഡുകളുടെയും അവസാനത്തിലെ ശബ്ദം ഒരേ ശബ്ദമാണ്, അതായത് ൽ എന്ന ശബ്ദമാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഈ രണ്ട് വേർഡുകളെയും നമുക്ക് റൈമിംഗ് വേർഡ്സ് ആയിട്ട് പരിഗണിക്കാം. അടുത്തതായി ഹിൽസ്, ഫിൽസ്. ഓക്കെ, ഈ രണ്ട് വേർഡുകളുടെയും ശബ്ദത്തിൻ്റെ അവസാനത്തിൽ ഒരേ രൂപത്തിലുള്ള ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് റൈമിംഗ് വേർഡ്സ് ആയിട്ട് പരിഗണിക്കാം. ദെൻ ഷൗട്ട്, ഔട്ട്. ഓക്കെ, ഈ രണ്ട് വേർഡുകളുടെയും പ്രൊണൗൺസിയേഷൻ അവസാനത്തിൽ ഒരേ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വേർഡുകളെ നമുക്ക് റൈമിംഗ് വേർഡ്സ് ആയിട്ട് പരിഗണിക്കാം. ദെൻ സ്മോക്ക്, ബ്രോക്ക്. ഓക്കെ, ഈ രണ്ട് വേർഡുകളുടെയും അവസാനത്തിലെ ശബ്ദം ഒരേ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വേർഡുകളെ നമുക്ക് റൈമിംഗ് വേർഡ്സ് ആയിട്ട് പരിഗണിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു കവിതയിലെ റൈമിംഗ് വേർഡ്സ് നാം മനസ്സിലാക്കുക? ആ ഒരു കവിതയിലെ ഓരോ ലൈനിലെയും, അതായത് ഓരോ വരികളുടെയും അവസാനത്തെ വേർഡുകൾ നോക്കുക. ആ വേർഡുകളുടെ അവസാനത്തിലെ ശബ്ദം ഒരേ രൂപത്തിലുള്ളതാണ് എങ്കിൽ ആ വേർഡുകളെയാണ് നാം റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. അപ്പോൾ ഈ കവിതയിലെ റൈമിംഗ് വേർഡ്സുകളാണ് ഡാഷ്, ഫ്ലാഷ്, ബീച്ച്, റീച്ച്, സ്വെൽ, ബെൽ, ഹിൽസ്, ഫിൽസ്, ഷൗട്ട്, ഔട്ട്, സ്മോക്ക്, ബ്രോക്ക് എന്നിവ. ഇനി നമുക്ക് മറ്റൊരു കവിതയിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ തന്നിരിക്കുന്ന കവിതയിലെ ഓരോ ലൈനുകളുടെയും അവസാനത്തിലെ വേർഡുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ബൈ, ബീസ്, സീസ്, സ്കൈ. ഓക്കെ, ഒന്നാമത്തെ സ്റ്റാൻസയിലെ വേർഡുകളാണിവ. സ്റ്റാൻസ എന്താണെന്ന് നമുക്കറിയാം. കവിതയിലെ ഓരോ പാരഗ്രാഫിനെയും നാം സ്റ്റാൻസ എന്നാണ് പറയാറുള്ളത്.
ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു സ്റ്റാൻസയിലെ വേർഡുകളാണ് ഇവ. ഇനി ഈ ഒരു സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ വേർഡ് ഏതാണ്? ബൈ. ദെൻ രണ്ടാമത്തെ വേർഡ് ബീസ്. ഓക്കെ, ഇവയുടെ ഇവ രണ്ടിൻ്റെയും അവസാനത്തിലെ ശബ്ദം ഒരേ രൂപത്തിലുള്ളതല്ല. ദെൻ അടുത്ത വേർഡ് സീസ്. ഓക്കെ, ദെൻ സീസ്, അതുപോലെ തന്നെ മുകളിലെ ബീസ് ഒരേ ശബ്ദമാണ് വരുന്നത്. അതായത് ഈ രണ്ട് വേർഡുകളുടെയും അവസാനത്തിലെ ശബ്ദം ഒരേ രൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് റൈമിംഗ് വേർഡ്സായിട്ട് പരിഗണിക്കാം. ബീസ്, സീസ്. ദെൻ അടുത്ത വേർഡ് ഏതാണ്? സ്കൈ. ഓക്കെ, സ്കൈ എന്നതിൻ്റെയും ദെൻ മുകളിലെ ബൈ എന്ന വേർഡിൻ്റെയും അവസാനത്തിലെ ശബ്ദം ഒരേ രൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വേർഡുകളെ നമുക്ക് റൈമിംഗ് വേർഡ്സായിട്ട് പരിഗണിക്കാം. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സുകൾ ഏതൊക്കെയാണ്? ബൈ, സ്കൈ, ബീസ്, സീസ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസ നോക്കാം. രണ്ടാമത്തെ സ്റ്റാൻസയിലെ ഓരോ ലൈനിലെയും അവസാനത്തെ വേർഡുകൾ ഏതാണ്? ലൈ, മെലഡീസ്, ട്രീസ്, ക്രൈ. ഓക്കെ, ദെൻ ഇതിലെ റൈമിംഗ് വേർഡ്സുകൾ ഏതൊക്കെയാണ്? ലൈ, ദെൻ ക്രൈ. ഓക്കെ, അതായത് ലൈ എന്നതിൻ്റെയും ക്രൈ എന്നതിൻ്റെയും അവസാനത്തിലെ ശബ്ദം ഒരേ രൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വേർഡുകളാണ് ഇവിടെ റൈമിംഗ് വേർഡ്സ്. ലൈ, ക്രൈ, ദെൻ മെലഡീസ്, ട്രീസ്. ഓക്കെ, അതായത് മെലഡീസ് എന്നതിൻ്റെയും ട്രീസ് എന്നതിൻ്റെയും അവസാനത്തിലെ ശബ്ദം ഒരേ രൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് റൈമിംഗ് വേർഡ്സായിട്ട് പരിഗണിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു കവിതയിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. നാം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഓരോ ലൈനിലെയും അവസാനത്തെ വേർഡുകൾ ഏതാണെന്ന് പരിശോധിക്കുക. പിന്നീട് ആ ഓരോ വേർഡുകളുടെയും അവസാനത്തിലെ ശബ്ദം ഒരേ രൂപത്തിലുള്ളതാണ് എങ്കിൽ ആ വേർഡുകളെയാണ് നാം റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ പരിശോധിക്കാം. തന്നിരിക്കുന്ന ഈ ഒരു കവിതയിലെ ഓരോ ലൈനിലെയും അവസാനത്തെ വേർഡുകൾ നോക്കുക. മാസ്റ്റർ, എയിം, ഡിസാസ്റ്റർ, സെയിം, സ്പോക്കൺ, ഫൂൾസ്, ബ്രോക്കൺ, ടൂൾസ്. ഇവയാണ് ഈ ഒരു കവിതയിലെ ഓരോ ലൈനിലെയും അവസാനത്തെ വേർഡുകൾ. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ഈ വേർഡുകളുടെ ഓരോന്നിൻ്റെയും അവസാനത്തിലെ ശബ്ദം പരിശോധിക്കുക. ഒരേ രൂപത്തിലുള്ള ശബ്ദമാണ് എങ്കിൽ, അതായത് ഓരോ വേർഡിൻ്റെയും അവസാനത്തിലെ ശബ്ദം ഒരേ രൂപത്തിലുള്ളതാണ് എങ്കിൽ അവയെയാണ് നാം റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പരിശോധിക്കാം. മാസ്റ്റർ, ഡിസാസ്റ്റർ. ഓക്കെ, ഇവയുടെ പ്രൊണൗൺസിയേഷൻ, ഇവയുടെ ശബ്ദം, അവസാനത്തിലെ ശബ്ദം ഒരേ രൂപത്തിലുള്ളതാണ്. അപ്പോൾ ഇവിടെ റൈമിംഗ് വേർഡ്സ് ആയിട്ടുള്ളത് മാസ്റ്റർ, ഡിസാസ്റ്റർ. അടുത്തതായിട്ട് എയിം, സെയിം. ഓക്കെ, എയിം എന്നതിൻ്റെയും സെയിം എന്നതിൻ്റെയും അവസാനത്തിലെ ശബ്ദം ഒരേ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് റൈമിംഗ് വേർഡ്സായിട്ട് പരിഗണിക്കാം. അടുത്തതായിട്ട് സ്പോക്കൺ, ബ്രോക്കൺ. ഓക്കെ, ഈ രണ്ട് വേർഡുകളുടെയും അവസാനത്തിലെ ശബ്ദം ഒരേ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് റൈമിംഗ് വേർഡ്സായിട്ട് പരിഗണിക്കാം. നെക്സ്റ്റ് ഫൂൾസ്, ടൂൾസ്. ഓക്കെ, ഈ രണ്ട് വേർഡുകളുടെയും അവസാനത്തിലെ ശബ്ദം ഒരേ രൂപത്തിലുള്ള ശബ്ദമാണ്, ഒരേ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് റൈമിംഗ് വേർഡ്സായിട്ട് പരിഗണിക്കാം. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് നാം ഉദ്ദേശിക്കുന്ന കവിതയിലെ ഓരോ ലൈനിലെയും, അതായത് ഓരോ വരികളുടെയും അവസാനത്തെ വേർഡുകൾ നോക്കുക. ആ വേർഡുകളുടെ അവസാനത്തിലെ ശബ്ദം ഒരേ ശബ്ദമാണ് എങ്കിൽ ആ വേർഡുകളെയാണ് നാം റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റൈം സ്കീം എന്താണെന്ന് പരിശോധിക്കാം. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കവിതയിലെ റൈം സ്കീം മനസ്സിലാക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. റൈമിംഗ് വേർഡ്സുകളെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ലെറ്റേഴ്സുകൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുന്ന പാറ്റേണിനെയാണ് റൈം സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കവിതയിലെ റൈം സ്കീം ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കവിതയിലെ റൈമിംഗ് വേർഡ്സുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. റൈമിംഗ് വേർഡ്സുകൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഈ ഒരു ക്ലാസ്സിൻ്റെ
ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്ക ഭാഗത്തിലൂടെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് റൈം സ്കീമിലേക്ക് പ്രവേശിക്കാം. തന്നിരിക്കുന്ന ഈ ഒരു കവിതയിലെ റൈമിംഗ് വേർഡ്സുകൾ ഏതൊക്കെയാണ്? ഡാഷ് ഫ്ലാഷ്, ബീച്ച് റീച്ച്, സ്വെൽ ബെൽ, ഹിൽസ് ഫിൽസ്, ഷൗട്ട് ഔട്ട്, സ്മോക്ക് ബ്രോക്ക്. ഓക്കെ, ഇവയാണ് ഈ ഒരു കവിതയിലെ റൈമിംഗ് വേർഡ്സുകൾ. ഇനി ഇവയെ എങ്ങനെ നമുക്ക് റൈം സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ അടയാളപ്പെടുത്താം? നമുക്കറിയാം, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ലെറ്റേഴ്സായിട്ടുള്ള എ ബി സി തുടങ്ങിയ ലെറ്റേഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ് റൈം സ്കീം നാം അടയാളപ്പെടുത്തുന്നത്. നാം ചെയ്യേണ്ടതായിട്ടുള്ളത് ഓരോ റൈമിംഗ് വേർഡ്സുകളെയും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ലെറ്റേഴ്സായിട്ടുള്ള എ ബി സി തുടങ്ങിയ ലെറ്റേഴ്സ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു കവിതയിലെ റൈം സ്കീം എങ്ങനെ നമുക്ക് നോക്കാം. ഡാഷ് എന്നുള്ളതിന് എ എന്ന് അടയാളപ്പെടുത്തുക. ദെൻ ഫ്ലാഷ്, ഇവ രണ്ടും ഒരേ റൈമിംഗ് വേർഡ്സ് ആണ്, അതുകൊണ്ട് ഫ്ലാഷ് എന്നതിനും എ എന്ന് അടയാളപ്പെടുത്തുക. അടുത്ത വേർഡ് ബീച്ച്, ഓക്കെ, മറ്റൊരു റൈമിംഗ് വേർഡാണ്, അതിനെ നമുക്ക് ബി ആയിട്ട് അടയാളപ്പെടുത്താം. ദെൻ റീച്ച്, ബീച്ച് എന്നതിൻ്റെ റൈമിംഗ് വേർഡാണ് റീച്ച്, അതിനെ നമുക്ക് ബി ആയിട്ട് അടയാളപ്പെടുത്തുക. ദെൻ അടുത്തതായിട്ട് സ്വെൽ, ഓക്കെ, ഇതിനെ നമുക്ക് സി എന്നായിട്ട് പരിഗണിക്കാം. ദെൻ ബെൽ, ഓക്കെ, ഇതും സി ആയിട്ട് അടയാളപ്പെടുത്താം. സ്വെൽ എന്നതും ബെൽ എന്നുള്ളതും അടുത്ത റൈമിംഗ് വേർഡ്സ് ആണ്. ദെൻ ഹിൽസ്, ഇതിനെ നമുക്ക് ഡി എന്നായിട്ട് അടയാളപ്പെടുത്താം. ഫിൽസ്, ഓക്കെ, ഹിൽസ് എന്നതിൻ്റെ റൈമിംഗ് വേർഡാണ് ഫിൽസ്, അതിനെയും നമുക്ക് ഡി എന്നായിട്ട് അടയാളപ്പെടുത്താം. ദെൻ ഷൗട്ട് ഔട്ട്, ഓക്കെ, ഇതിനെ നമുക്ക് ഇ എന്ന് അടയാളപ്പെടുത്താം. ദെൻ സ്മോക്ക് ബ്രോക്ക്, ഇവയെ നമുക്ക് എഫ് എന്ന അക്ഷരം കൊണ്ട് അടയാളപ്പെടുത്താം. അപ്പോൾ ഈ ഒരു കവിതയിലെ റൈം സ്കീം ഏതാണ്? എ എ ബി ബി സി സി ഡി ഡി ഇ ഇ എഫ് എഫ്, ഓക്കെ, അതാണ് ഈ ഒരു കവിതയിലെ റൈം സ്കീം. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം പരിശോധിക്കാം. തന്നിരിക്കുന്ന ഈ ഒരു കവിതയിലെ ഒന്നാം സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സുകൾ ഏതൊക്കെയാണ്? ബൈ സ്കൈ, ബീസ് സീസ്. ഓക്കെ, ഇനി ഇവിടെയുള്ള റൈം സ്കീം എന്താണെന്ന് നമുക്ക് നോക്കാം. ബൈ എന്നതിനെ എ എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. ദെൻ ബൈ എന്നതിൻ്റെ റൈമിംഗ് വേർഡ്സ് എന്താണ്? സ്കൈ, ഓക്കെ, അപ്പോൾ സ്കൈ എന്നതിനെയും എ എന്ന് ഇതുകൊണ്ട് അടയാളപ്പെടുത്തുക. ദെൻ അടുത്ത റൈമിംഗ് വേർഡ്സുകൾ ഏതൊക്കെയാണ്? ബീസ് സീസ്, ഓക്കെ, ബീസ് എന്നതിനെ ബി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. ബീസ് എന്നതിൻ്റെ റൈമിംഗ് വേർഡ് ഏതാണ്? സീസ്, അതിനെയും ബി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിലെ റൈം സ്കീം എന്താണ്? എ ബി ബി എ, ഓക്കെ, ഇതാണ് ഈ ഒരു സ്റ്റാൻസയിലെ റൈം സ്കീം. ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സുകൾ ഏതൊക്കെയാണ്? ലൈ ക്രൈ, മെലഡീസ് ട്രീസ്. ഓക്കെ, ഇനി ഇവയുടെയുള്ള റൈം സ്കീം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ വേർഡായിട്ടുള്ള ലൈ എന്നതിനെ എ എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. ദെൻ ലൈ എന്നതിൻ്റെ റൈമിംഗ് വേർഡ് ഏതാണ്? ക്രൈ, ഓക്കെ, അപ്പോൾ ക്രൈ എന്നതിനെയും എ എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. ദെൻ അടുത്ത റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? മെലഡീസ് ട്രീസ്, ഓക്കെ, മെലഡീസ് എന്നതിന് ബി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. മെലഡീസ് എന്നതിൻ്റെ റൈമിംഗ് വേർഡ് ഏതാണ്? ട്രീസ്, ഓക്കെ, അപ്പോൾ അതിനെയും ബി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസയിലെ റൈം സ്കീം ഏതാണ്? എ ബി ബി എ, ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സ്റ്റാൻസയിലെ റൈം സ്കീം. അപ്പോൾ ഒരു കവിതയിലെ റൈം സ്കീം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. അതായത് നാം ഉദ്ദേശിക്കുന്ന കവിതയിലെ റൈമിംഗ് വേർഡ്സുകൾ ആദ്യം കണ്ടെത്തുക. അങ്ങനെ റൈമിംഗ് വേർഡ്സുകളുടെ അടിസ്ഥാനത്തിലാണ് നാം റൈം സ്കീം അടയാളപ്പെടുത്തുന്നത്. നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ പരിശോധിക്കാം. ആദ്യം തന്നെ തന്നിരിക്കുന്ന ഈ ഒരു കവിതയിലെ റൈമിംഗ് വേർഡ്സുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക. ഈ ഒരു കവിതയിലെ റൈമിംഗ് വേർഡ്സുകൾ ഏതൊക്കെയാണ്? മാസ്റ്റർ ഡിസാസ്റ്റർ, എയിം സെയിം, സ്പോക്കൺ ബ്രോക്കൺ, ഫൂൾസ്
ടൂൾസ്. ഇനി അടുത്തതായി ഈ ഒരു കവിതയിലെ റൈം സ്കീം എങ്ങനെ അടയാളപ്പെടുത്താം എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ വേർഡിന് തന്നെ എ എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. മാസ്റ്റർ. ഓക്കെ, മാസ്റ്റർ എന്നതുള്ളതിൻ്റെ റൈമിംഗ് വേർഡ് ഏതാണ്? ഡിസാസ്റ്റർ. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്റർ എന്നതിനെയും എ എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. ദെൻ അടുത്തതായിട്ട് എയിം, സെയിം. ഓക്കെ, എയിം എന്നതിനെ ബി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. എയിം എന്നതിൻ്റെ റൈമിംഗ് വേർഡ്സ് ഏതാണ്? സെയിം. ഓക്കെ, അപ്പോൾ സെയിം എന്നതിനെയും ബി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. അടുത്തതായി സ്പോക്കൺ, ബ്രോക്കൺ. ഓക്കെ, അപ്പോൾ സ്പോക്കൺ എന്നതിനെ സി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. സ്പോക്കൺ എന്നതിൻ്റെ റൈമിംഗ് വേർഡ് ഏതാണ്? ബ്രോക്കൺ. ഓക്കെ, അപ്പോൾ ബ്രോക്കൺ എന്നതിനെയും സി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. ദെൻ അടുത്ത റൈമിംഗ് വേർഡ്സുകൾ ഏതൊക്കെയാണ്? ഫൂൾസ്, ടൂൾസ്. ഓക്കെ, ഫൂൾസ് എന്നതിനെ ഡി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. ദെൻ ഫൂൾസ് എന്നതിൻ്റെ റൈമിംഗ് വേർഡ് ഏതാണ്? ടൂൾസ്. അതിനെയും ഡി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിലെ റൈം സ്കീം എന്താണ്? എ ബി എ ബി, സി ഡി സി ഡി. ഓക്കെ, ഇതാണ് ഈ ഒരു കവിതയിലെ, അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻസയിലെ റൈം സ്കീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെട്ടത് റൈമിംഗ് വേർഡ്സ്, അതുപോലെ തന്നെ റൈം സ്കീം, ഇവ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കവിതയിലെ റൈം സ്കീമും അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? തന്നിരിക്കുന്ന കവിതയിലെ ഓരോ ലൈനിൻ്റെയും അവസാനത്തെ വേർഡുകൾ പരിശോധിക്കുക. ആ വേർഡുകളുടെ അവസാനത്തിലെ ശബ്ദം ഒരേ ശബ്ദമാണ് എങ്കിൽ, ഒരേ ശബ്ദമുള്ള ആ വേർഡുകളെയാണ് നാം റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി റൈം സ്കീം എങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താം? റൈമിംഗ് വേർഡ്സുകളെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച്, അതായത് എ ബി സി തുടങ്ങിയ ലെറ്റേഴ്സ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തുന്നതിനെയാണ് റൈം സ്കീം എന്ന് പറയുന്നത്. ആദ്യത്തെ വേർഡിനെ എ എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. ഇനി ആ ഒരു വേർഡിൻ്റെ റൈമിംഗ് വേർഡിനെയും അതേപോലെ തന്നെ എ എന്ന ലെറ്റർ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തുക. ദെൻ അടുത്തതായി അടുത്ത വേർഡിനെ ബി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. ഇനി ഈ ഒരു വേർഡുമായി ബന്ധപ്പെട്ട റൈമിംഗ് വേർഡിനെയും ബി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. ഈ ഒരു രീതിയിലൂടെയാണ് നാം റൈം സ്കീമിനെ അടയാളപ്പെടുത്തുന്നതും അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സുകളെ കണ്ടെത്തുന്നതും. ഇനി ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൈം സ്കീം അടയാളപ്പെടുത്തുന്ന സമയത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സ്മാൾ ലെറ്റേഴ്സ്, അതായത് ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നാം റൈം സ്കീം അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ഒന്നിലധികം സ്റ്റാൻസകളുള്ള കവിതകളിൽ ഓരോ സ്റ്റാൻസകളിലും വ്യത്യസ്തമായിട്ടാണ് നാം റൈമിംഗ് സ്കീമും അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സും കണ്ടെത്തുന്നത്.